ഉത്പത്തി അധ്യായം 46. യാക്കോബ് ഈജിപ്തിൽ. തൻ്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ച് ബേർഷബായിലെത്തിയപ്പോൾ അവൻ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് ബലികളർപ്പിച്ചു. രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു. യാക്കോബേ, യാക്കോബേ, അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിൻ്റെ ദൈവം. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും. ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും, നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും. യാക്കോബ് ബേർഷബായിൽ നിന്ന് യാത്രയായി. ഫറവോ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിൻ്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തനിക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി. യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും തൻ്റെ സന്തതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിൻ്റെ മക്കളുടെ പേരുവിവരം. യാക്കോബും അവൻ്റെ പുത്രന്മാരും. യാക്കോബിൻ്റെ കടിഞ്ഞൂൽ സന്താനമായ റൂബൻ. റൂബൻ്റെ പുത്രന്മാർ ഹനോക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. ശിമയോൻ്റെ പുത്രന്മാർ യേമുവേൽ, യാമീൻ, ഓഹദ്, യാക്കിൻ. സോഹാർ കാന്യാന്യ സ്ത്രീയിൽ അവന് ജനിച്ച സാവൂൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ, കോഹാത്ത്, മെറാറി. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലാഹ്, പേരസ്, സോഹ്. ഏറും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല, ഫുവ, യോബ്, ഷിമ്രോൻ. സെബലൂണിൻ്റെ പുത്രന്മാർ സേരത്, ഏലോൻ, യഹ്ലേൽ. പാദാൻ ആരാമിൽ വെച്ച് യാക്കോബിന് ലേയായിൽ ജനിച്ച പുത്രന്മാരാണ് ഇവർ. അവളിലവന് ദീന എന്ന പുത്രിയും ജനിച്ചു. അവൻ്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം 33. ഗാദിൻ്റെ പുത്രന്മാർ സിഫിയോൻ, ഹഗ്ഗി, ഷൂനി, എസ്ബോൻ, ഏരി, അരോദി, അരേലി. ആഷേറിൻ്റെ പുത്രന്മാർ ഇംന, ഇഷ്വ, ഇഷ്വി, ബറിയ. അവരുടെ സഹോദരി സേറഹ്. ബറിയായുടെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ലാബാൻ തൻ്റെ മകളായ ലെയായ്ക്ക് പരിചാരികയായി കൊടുത്ത സിൽഫയുടെ മക്കളാണിവർ. യാക്കോബിന് സിൽഫയിൽ 16 മക്കളുണ്ടായി. യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ മക്കൾ ജോസഫ്, ബെഞ്ചമിൻ. ജോസഫിന് ഈജിപ്തിൽ വെച്ച് ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ പുത്രി അസ്നത്തിൽ മനാസേയും എഫ്രായിമും ജനിച്ചു. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബേക്കർ, അഷ്ബേൽ, ഗേര, നാമാൻ, ഏഹിറോഷ്, മുപ്പീം, ഹുപ്പീം, ആരദ്. യാക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ 14 പേരും. ദാനിൻ്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ, ഗൂനി, യേസർ, ഷില്ലം. ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹ എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ 7 പേർ. പുത്രന്മാരുടെ ഭാര്യയെ കൂടാതെ യാക്കോബിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവൻ്റെ സന്താനങ്ങൾ 66 പേരാണ്. ഈജിപ്തിൽ വച്ച് ജോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിൻ്റെ കുടുംബക്കാർ ആകെ 70 പേരാണ്. ഗോഷനിലേക്കുള്ള വഴി കാണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിൻ്റെ അടുത്തേക്ക് യൂദായെ മുൻകൂട്ടി അയച്ചു. അവർ ഗോഷനിലെത്തിച്ചേർന്നു. ജോസഫ് തൻ്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഗോഷനിലെത്തി. അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഇനി ഞാൻ മരിച്ചു കൊള്ളട്ടെ,
എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടെ ഇരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ജോസഫ് തൻ്റെ സഹോദരന്മാരോടും പിതൃകുടുംബത്തോടുമൊപ്പമായി പറഞ്ഞു, ഞാൻ പോയി ഫറവോയോട് പറയട്ടെ, കാനാൻ ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പിതൃകുടുംബം മുഴുവനും എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവർ ഇടയന്മാരാണ്, കാലിമേയ്ക്കലാണ് ഇവരുടെ തൊഴിൽ. ആടുമാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്നുവരെയും കാലിമേയ്ക്കുന്നവരാണ്, ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞെങ്കിലേ ഗോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനൊക്കൂ. കാരണം ഇടയന്മാരോട് ഈജിപ്തുകാർക്ക് അവജ്ഞയാണ്.